الحمد لله ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين توفاهم الملائكه ظالمين انفسهم قالوا فيما كنتم قالوا كنا مستضعفين في الارض قالوا الم تكن ارض الله واسعه فتهاجروا فيها فاولئك مأواهم جهنم وساءت مصيرا صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടുകൊണ്ടും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. സർവശക്തൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചതുപോലെ ഈ മുഹറം മാസം സത്യവിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശങ്ങളിലൊന്നാണ് ഹിജ്റ. ഹിജ്റയുടെ ചരിത്രം എന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പ്രബോധന ദൗത്യത്തിന്റെ മാർഗത്തിൽ ഏറ്റവും വലിയ ഹിജ്റ നിർവഹിച്ചതായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. ആ ഹിജ്റ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ജന്മനാട്ടിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്കും ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്കും ഈജിപ്തിൽ നിന്ന് മക്കയിലേക്കുമുള്ള വഴിദൂരങ്ങൾ ധാരാളം താണ്ടി മരുഭൂമികളും വനാന്തരങ്ങളും താണ്ടി ദീനിന്റെ മാർഗത്തിൽ മുസ്ലിം ഉമ്മത്തിന് എന്നേക്കുമായിട്ടുള്ള ആരാധനാ കേന്ദ്രമായ പരിശുദ്ധ കഅബയുടെ നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വഴി നയിക്കുകയുണ്ടായി. ആ ഹിജ്റ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഹിജ്റകളിലൊന്നാണ്. ഹജ്ജും അനുബന്ധ പാഠങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ സ്മരിക്കുന്നുണ്ട്. ദീനിന്റെ മാർഗത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവാചകന്മാർക്കും ഈ ദീനിനെ ഉൾക്കൊണ്ടവർക്കൊക്കെയും നിർവഹിക്കേണ്ടി വരുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹിജ്റയെ വിശദീകരിക്കുമ്പോൾ ഒരു ഭൂമിയിൽ നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക് ഉള്ള യാത്ര മാത്രമായി നമ്മൾ അതിനെ പരിമിതപ്പെടുത്തേണ്ടതില്ല. ഹിജ്റ എന്ന് പറയുന്നത് ഉപേക്ഷിക്കലാണ്. എന്തെല്ലാം ഈ ഭൂമിയുടെ മുകളിലേക്ക് നമ്മൾ പ്രസവിക്കപ്പെട്ടതിന് ശേഷം എന്തെല്ലാം മേൽവിലാസങ്ങളും എന്തെല്ലാം അധികാരങ്ങളും അവകാശങ്ങളും സ്വത്തും സമ്പാദ്യവും ഒക്കെ നമുക്കുണ്ടോ, അതിനേക്കാളെല്ലാം അപ്പുറം മനസ്സ് നമ്മളിൽ
കുന്നുകൂട്ടിയ മോഹങ്ങളുടെ, ആഗ്രഹങ്ങളുടെ, താൽപര്യങ്ങളുടെ, ആ എല്ലാ സമ്പാദ്യങ്ങളുടെയും, ആ എല്ലാ സൂക്ഷിപ്പ് സ്വത്തുകളുടെയും താൽപര്യങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചുവെച്ച് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള യാത്രയാണ് ഹിജ്റയുടെ ആത്മാവ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ ഈ ദീനിന്റെ മാർഗത്തിൽ ഒരുക്കി നിർത്തുകയും ദീനിന്റെ പ്രബോധന മാർഗത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വിശ്വാസികളുടെ സമൂഹം മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിജ്റ നടത്തുകയും ചെയ്യുന്നത്. അതിനു മുമ്പ് വിശ്വാസികൾ ഹിജ്റകൾ നടത്തിയിട്ടുണ്ട്. മക്കയിലെ പ്രബോധന കാലഘട്ടങ്ങളിൽ തന്നെ ആശ്വാസകരമായ കേന്ദ്രങ്ങൾ തേടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു അബിസീനയിലേക്കുള്ള ഹിജ്റ. എന്നാൽ ആ ഹിജ്റകൾക്ക് ശേഷം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമക്ക് മക്ക പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനത്തുൻ നബിയുടെ നിർമ്മാണത്തിലേക്കുള്ള യാത്ര കൂടിയായിരുന്നു ഹിജ്റ എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. അതുകൊണ്ട് ഹിജ്റ ഒരു ഒളിച്ചോട്ടമോ ഒരു മാറി നീക്കലോ അല്ല എന്ന് നമുക്ക് കാണാം. മറിച്ച് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി, കൃത്യമായ ഉദ്ദേശത്തോടുകൂടി അല്ലാഹുവിന്റെ ദീനിന്റെ നേട്ടങ്ങൾ വളർത്തിയെടുക്കുവാൻ ഇഖാമത്തുദ്ദീനിനും ഇൽഹാറുദ്ദീനിന്റെയും മാർഗത്തിലുള്ള വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയുള്ള സഞ്ചാരമാണ് ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹിജ്റയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ചരിത്രത്തിൽ എന്നും സത്യവിശ്വാസികൾക്ക് പാഠമാകേണ്ട തുല്യം വലിയ വലിയ ഒരുപാട് മാതൃകകൾ അവശേഷിപ്പിച്ചുകൊണ്ടുകൂടിയാണ് എല്ലാ ഹിജറകളും സംഭവിച്ചിട്ടുള്ളത്. റസൂലുള്ളയും സഹാബത്തും നിർവഹിച്ച ഹിജറയും അങ്ങനെയായിരുന്നു. ആ ചരിത്രങ്ങൾ ഒരുപാട് നമ്മളിവിടെ സ്മരിച്ചിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കയ്യിലുള്ള സമ്പത്തും സൗകര്യങ്ങളുമെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രയാസങ്ങളുമില്ലാതെ യാതൊരു വിധത്തിലുമുള്ള മനസ്സുകളെ അസ്വസ്ഥതപ്പെടുത്തലുകളുമില്ലാതെ അവർ മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോരുത്തരും കുതിക്കുകയായിരുന്നു. അവിടെ അവർക്ക് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമായിരുന്നു ഏറ്റവും വലിയ വലിയത്. അവിടെയാണ് ചരിത്രത്തിൽ സുഹൈബ് റൂമി സൃഷ്ടിക്കപ്പെട്ടത്. അവിടെയാണ് ചരിത്രത്തിൽ മഹദി അസ്മ റളിയല്ലാഹു അൻഹ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി നമ്മുടെ മുമ്പിൽ ദീൻ നമുക്ക് ഉയർത്തിക്കാണിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ആ സമർപ്പണങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മദീനത്തുൻ നബി എന്ന് പറയുന്ന സുന്ദരമായ മനോഹരമായ മാതൃകകളുള്ള ഒരു ഭൂമി സൃഷ്ടിക്കപ്പെടുകയായിരുന്നില്ല. മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അക്കബ ഉടമ്പടി പ്രകാരം വിശ്വാസികൾക്ക് ഇനി തണലും താങ്ങുമായി തീരാൻ സാധ്യതയുള്ള മദീനയുടെ മണ്ണിനെ പരിവപ്പെടുത്തുന്നതിന് വേണ്ടി ഹിജ്റക്കുമുണ്ടേ മദീനയിൽ ചെന്നുകൊണ്ട് മണ്ണൊരുക്കുകയാണ്. ആ ഹിജ്റയുടെ ഉദ്ഘാടന യഥാർത്ഥത്തിൽ നടത്തിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക.
ജീവിതത്തിൽ സുഖങ്ങളും ആസ്വാദനങ്ങളും മാത്രം പരിചയിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു മിസ്റബ്. മനോഹരമായ ഒരു ജീവിതത്തിന്റെ, ആരും കൊതിച്ചുപോകുന്ന ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും ഉടമസ്ഥനും കൂടിയായിരുന്നു മിസ്റബ്. ആ മിസ്റബ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തു നിന്ന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് പോകുന്നത്. മദീനയുടെ ചരിത്രം അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. പരിപരിത മണ്ണായ മരുഭൂമിയിൽ വെയിലും ചൂടുമേറ്റ് സുന്ദരനും ചുമകനുമായ മിസ്റബിന്റെ ശരീരത്തിൽ ഒടുക്കളുണ്ടായി. മിസ്റബിന്റെ തലമുടികൾ ജടപിടിച്ചു. മിസ്റബിന്റെ സുന്ദരമായ മേനിയിൽ സൂര്യനേൽപ്പിച്ച ആഘാതങ്ങളുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പൂർണമായി നൽകാൻ, സമ്പൂർണമായി കൊടുക്കുവാൻ തീരുമാനിച്ചുകൊണ്ടാണ് മദീനയെ ഏറ്റെടുത്തത്. ഹിജ്റ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഹിജ്റയെക്കുറിച്ചുള്ള ഈ സന്ദേശങ്ങൾ നിരന്തരമായി അയവിറക്കണം, അവരെ ഓർമ്മപ്പെടുത്തണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ദുനിയാവിൽ ഈ സത്യപ്രബോധനവും ഈ ദീനിന്റെ പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം സത്യവിശ്വാസികളിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, സംഭവിക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൈബ് റുമി മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകുമ്പോൾ മഹാനായ സുഹൈബ് റുമി റളിയല്ലാഹു അൻഹുവിന് തന്റെ കൈകളിലുള്ള സമ്പാദ്യങ്ങളും സംവിധാനങ്ങളും എല്ലാം മുശ്രിക്കുകളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയുമാണ് മദീനയിലേക്ക് സുഹൈബ് റുമി പോകുന്നത്. നിങ്ങൾക്ക് എന്റെ ആദർശവും ആ ആദർശത്തിൽ വിശ്വസിച്ചു എന്ന പേരിൽ എന്റെ ജീവനുമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾക്ക് എന്നെ തൊടാൻ സാധ്യമല്ല. നിങ്ങളിൽ ഓരോരുത്തരും വന്ന വീടുകളിൽ നിന്ന് ജീവനോടെ തിരിച്ചു പോവുകയില്ല എന്ന താക്കീതാണ് സുഹൈബ് റുമി മുശ്രിക്കുകളുടെ മുമ്പിൽ താക്കീത് നൽകിയത്. എന്റെ സമ്പത്താണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ആർക്ക് വേണമടോ ഈ ദുനിയാവ്, ഈ ദുനിയാവിന് ആർക്ക് വേണം, നിങ്ങൾ പങ്കിട്ടെടുത്തുകൊള്ളുക, ഈ ദുനിയാവിനെ എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശൂന്യമായ കൈകളോടുകൂടി അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിലേക്കും യാത്ര ചെയ്ത സുഹൈബ് റുമി ഇസ്ലാമിക സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത് ചിലതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടല്ലാതെ ഈ ആദർശത്തിന് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ചിലതെല്ലാം നഷ്ടപ്പെടുത്താതെ ചില വേരുകളെങ്കിലും മറുത്തുമാറ്റാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ ആദർശത്തിന്റെ മാർഗത്തിലുള്ള വിജയങ്ങൾ നേടിയെടുക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മക്കയുടെ മണ്ണിന്റെ പശ്ചിമയും മക്കയുടെ മണ്ണിന്റെ സൗന്ദര്യവും ഗൃഹാതുരത്വവും എല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് തന്നെയാണ് മദീനയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, മാ അത്തിയബ്കി ബലദും വലൗലാ അന്ന ഖൗമി യഹ്റജൂന മാ സഖൻത ഗൈറക്. മക്കേ, എത്രമാത്രം വിശിഷ്ടമാണ് നിന്റെ മണ്ണ്, എത്ര സുന്ദരമാണ്, സുഹൃതങ്ങളുടെയും ചരിത്രങ്ങളുടെയും അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്ന മക്കയുടെ മണ്ണേ, ഞാൻ നിന്നെ വിട്ടുപോകുമായിരുന്നില്ല, ഞാൻ നിന്നോട് വിട പറയുമായിരുന്നില്ല, ഈ ജനത ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മക്കേ ഞാൻ ഒരിക്കലും നിന്നോട് വിട പറയുമായിരുന്നില്ല എന്ന് ഹൃദയത്തിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനങ്ങൾ ചരിത്രം രേഖപ്പെടുത്തി വെച്ചു. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതാണ് ഹിജ്റ. ഹിജ്റക്ക് വേദനകളുണ്ട്, ഹിജ്റക്ക് വേർപാടുകളുടെ വേദനകളുണ്ട്, ഹിജ്റക്ക് വിങ്ങലുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്,
ആ വിങ്ങലുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എത്രമാത്രമാണ് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതെന്നും അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് എന്നും യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജറയുടെ പ്രവർത്തനം മനസ്സിലും ശരീരത്തിലും നടക്കുന്ന പ്രവർത്തനമാണ് എന്നുകൂടി നമ്മൾ ഓർക്കുക. ശരീരം മാത്രം പങ്കെടുക്കുന്നതല്ല ഹിജറ, മനസ്സും ശരീരവും ഒരുമിച്ച് ചേരുന്ന താൽപര്യങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും മണ്ണിൽ നിന്നും വേറെ വിട്ടു പോകുന്ന യാത്രയാണ് യഥാർത്ഥത്തിൽ ഹിജറ. ആ ഹിജറ ഓർമ്മപ്പെടുത്തുന്നത് ഈ ദുനിയാവിൽ ഒരിക്കലും യാത്രകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കാലങ്ങളായി തലമുറകളായി ഞങ്ങൾ ഈ നാട്ടിൽ ഈ മണ്ണിൽ ഞങ്ങളുടെ വല്യപ്പമാരുടെ കാലം മുതലേ ഞങ്ങളിവിടെ കൂടെ വെച്ച് കുടിലു വെച്ച് ഞങ്ങളിവിടെ ഈ നാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഹിജറ പോകാതിരിക്കാൻ, യാത്ര ചെയ്യാതിരിക്കാൻ, ഉപേക്ഷിച്ചു പോകാതിരിക്കാൻ അതൊരിക്കലും ഒരു ന്യായമല്ല എന്ന് സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു ഹിജറ. കാരണം ഈ ദുനിയാവിൽ ഒരു യാത്രയും അവസാനത്തേതല്ല. ഈ ദുനിയാവിലെ നമ്മളുടെ യാത്രകളിൽ എവിടെയെങ്കിലും നമുക്ക് അവസാനത്തെ ഒരു സങ്കേതമുണ്ടെങ്കിൽ ആ സങ്കേതം അത് അല്ലാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ്. അല്ലാഹുവിലേക്കുള്ള തിരിച്ചുപോക്കല്ലാതെ ഈ ദുനിയാവിലുള്ള യാത്രകൾക്ക് ഒരിക്കലും അവസാനങ്ങളില്ല. നമ്മൾ മുൻഗാമികളുടെ ചരിത്രത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ദീനിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മരുഭൂമികളും അതുപോലെ തന്നെ വൻകരകളും ഭൂഖണ്ഡങ്ങളും താണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രമാണ് ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഉയർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു കേൾക്കുന്ന അല്ലാഹുവിനു തുറന്ന ധ്വനികളുടെ ബാംഗുലികളുടെ കാരണമെന്ന് പറയുന്നത് ആ സന്ദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പരന്നൊഴുകിയ വിശ്വാസികളുടെ മുൻഗാമികളുടെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വീടുണ്ടാക്കി, എനിക്ക് കുടിലുണ്ട്, അതിലെനിക്ക് കട്ടിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഹിജറകൾക്ക് മുമ്പിൽ ഒരു തടസ്സമല്ല. ദീനാവശ്യപ്പെട്ടാൽ, ദീനിന്റെ മാർഗത്തിൽ സാഹചര്യങ്ങളുണ്ടായാൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്യണം. ആ ഹിജറകൾക്ക് അതൊരിക്കലും ഒരൊഴിച്ചുപോക്കല്ല, തിരിച്ചു വരാനുള്ള യാത്രകളാണ്. ആ ഹിജറകൾ തിരിച്ചു പിടിക്കാനുള്ളതാണ്. ആ ഹിജറകൾ ഒരുപക്ഷെ നിങ്ങളല്ല, നിങ്ങളുടെ അടുത്ത തലമുറകളിലായിരിക്കാം ആ തിരിച്ചു പിടിക്കലുകൾ ഉണ്ടാവുക. നമ്മൾ ആലോചിച്ചു നോക്കൂ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മിസ്ഹബിന് മക്കം ഫതഹ് കാണാൻ ഈ ഭൂമിയിൽ ആയിട്ടുണ്ടായിട്ടില്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹാദത്ത് വരിച്ചുകൊണ്ടാണ് മിസ്ഹബിനു ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിലേക്ക് യാത്രയായത്. മക്കം ഫതഹിന്റെ നാളുകളിൽ മദീനയ്ക്ക് വേണ്ടി മണ്ണൊരുക്കിയ, മക്കയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പണിയെടുത്ത മഹാനായ മിസ്ഹബിനു ഉമൈറിന് പിന്നെ ഒരിക്കലും മക്കയിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതാണ് ഹിജറകളുടെ ചരിത്രമെന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിത വീക്ഷണത്തിന്റെ പ്രത്യേകതയാണ് ഹിജറ എന്ന് പറയുന്നത്. ഒരു മണ്ണിലും കെട്ടി നിൽക്കേണ്ടവരല്ല നിങ്ങൾ, എവിടെയെങ്കിലും സ്ഥാപനവൽക്കരിക്കപ്പെടേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ ആദർശം പൂക്കളിലും മരങ്ങളിലും പരാഗണങ്ങൾ നടത്തപ്പെടുന്നത് പോലെ നിങ്ങൾ ഈ ആദർശത്തിന്റെ ഈ ഹിദായത്തിന്റെ തേനുമായി മണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, ഭൂമിയിൽ നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക്, മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യരുടെ മനസ്സുകളിലേക്ക് പരന്നൊഴുകേണ്ടതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ ഉമ്മത്ത് ഒരു പ്രബോധക സംഘമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുവാൻ കാരണം. നിങ്ങളൊരു പ്രബോധക സംഘമാണ്, നിങ്ങളൊരു സാമുദായിക സംഘമല്ല.
മാപ്പക്കാരവന്മാരായി ഈ മലപ്പുറം ജില്ലയിൽ ഈ അരിപ്പയിൽ ഈ മഹല്ലത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെയുള്ള മറ്റു സമുദായങ്ങളെപ്പോലെ പാരമ്പര്യങ്ങളെ മാത്രം പുണർന്ന് സാമുദായികതയിൽ മാത്രം നിങ്ങൾ ജീവിക്കേണ്ടവരല്ല, മറിച്ച് നിങ്ങൾ ഒരു പ്രബോധക സംഘമാണ്. നിങ്ങൾ നാടുവിടേണ്ടി വന്നാൽ നാടുവിടണം, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി ജീവൻ സമർപ്പിക്കേണ്ടി വന്നാൽ സമർപ്പിക്കണം. നിങ്ങളുടെ സമ്പത്തും സംവിധാനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ ഭൂമികളിൽ പുതിയ മദീനകളെ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് അതാണ് അവസരം അല്ലാഹു നൽകുന്നതെങ്കിൽ ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തലുകൾ ഹിജറകൾ കൊണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കുക, മുഹാജിറുകൾ അവർ മണ്ണുവിട്ട് മനസ്സ് പറിച്ചെടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് അവർ വന്നത്. അൻസാറുകൾ അവർ മണ്ണിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുത്ത് മുഹാജിറുകൾക്ക് അവർ ഭൂമിയും സൗകര്യങ്ങളും നൽകി. അതാണ് ഹിജ്റയുടെ ചരിത്രത്തിന്റെ മറ്റൊരു കൗതുകമുള്ള മനോഹരമായ അനുഭവം എന്ന് പറയുന്നത്. ആ ഹിജ്റയുടെ മാർഗത്തിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ യാത്രകളെന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്നും എന്തായിരിക്കണം ഹിജ്റയുടെ ലക്ഷ്യമെന്നും വിശുദ്ധ ഖുർആൻ നിർണയിച്ചു. മക്കയിലെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രതിസന്ധികൾ അനുഭവിച്ച കാലഘട്ടം ആമഹുസിന് ശേഷമുള്ള ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷമുള്ള പ്രയാസകരമായ ആ കാലഘട്ടം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും വിലങ്ങുതടികളും വിലക്കുകളും നിരോധനങ്ങളും വന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സദഖ വഅഖ്രിജ്നി മുഖ്റജ സദഖ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനകൾ ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അല്ലാഹു ചോദിപ്പിക്കുന്ന ചോദ്യം ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചോദ്യമാണ്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ് അല്ലാഹുവേ എന്നെ നീ എങ്ങോട്ട് കൊണ്ടുപോയാലും സത്യത്തോടൊപ്പം നീ എന്നെ കൊണ്ടുപോകണം നാദാ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് എന്നെ നീ എവിടെ നിന്ന് പുറപ്പെടുവിപ്പിക്കുകയാണെങ്കിലും ഏത് നാട്ടിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുകയാണെങ്കിലും അവിടെ നീ സത്യത്തോടൊപ്പം എന്നെ പുറപ്പെടുവിപ്പിക്കണേ. എന്റെ ഒഴിച്ചുപോക്കുകളും എന്റെ യാത്രകളും എന്റെ പുറപ്പെടലുകളും എല്ലാം തന്നെ പോകലും പുറപ്പെടലും എല്ലാം സത്യവുമായി ബന്ധപ്പെട്ടതായിരിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിലൊരു വലിയ പാഠമുണ്ട്. കാരണം ഇന്ന് ലോകത്തെല്ലായിടങ്ങളിലും പരന്നു നിൽക്കുന്ന ഒരു മനുഷ്യരുടെ ജീവിത വീക്ഷണം ശീലമെന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം, ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ മാർഗം എന്തുമാകാം, എന്ത് തോന്നിവാസങ്ങളുമാകാം, എന്ത് വൃത്തികേടുകളുമാകാം എന്നതാണ് ലോകത്ത് മുശ്രിക്കുകളുടെ ജീവിത വീക്ഷണം, ബഹുദൈവ വിശ്വാസികളുടെ ജീവിത വീക്ഷണം, ജാഹിലിയത്തിന്റെ ആളുകളുടെ ജീവിത വീക്ഷണം. പക്ഷേ ആ ജീവിത വീക്ഷണം മുസ്ലിമിന്റെ ജീവിത വീക്ഷണമല്ല, ആ ജീവിത വീക്ഷണം മുസ്ലിമിന്റെ ജീവിത വീക്ഷണമല്ല. എന്റെ ലക്ഷ്യം മഹത്തരമാണ്, ഞാൻ ഇൽഹാറുദ്ദീന്റെ മാർഗത്തിലാണ്, അതുകൊണ്ട് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ എനിക്ക് ചതിയാകാം, വഞ്ചനയാകാം, ഭൂമിവാസമാകാം എന്നത് മുസ്ലിമിന് ഒരിക്കലും ചേർന്നതല്ല. നിങ്ങൾ നോക്കൂ, നാടായ നാടുകളിലൊക്കെയും ഭരണകൂടങ്ങളും ഭരണാധികാരികളും മനുഷ്യരുടെ മേൽ അധികാരം വാഴുന്നത് എങ്ങനെയാണ്? മനുഷ്യരെ വഞ്ചിച്ച്, ജനങ്ങളെ പറ്റിച്ച്, അവരെ ഭീഷണിപ്പെടുത്തി, അവരെ പല രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ചരിത്രം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തുൻ നബി ഉണ്ടാക്കിയത്, മദീനത്തുൻ നബി യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ചത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടല്ല, ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടല്ല, അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും പ്രവർത്തനങ്ങളിലൂടെയോ വാളുകളുടെ തണലുകളിലോ അല്ല, ഹൃദയങ്ങളിലാണ്, മനസ്സിന്
മുസ്ലിമിന്റെ ഉള്ളറകളിലാണ് മദീനത്തുൽ നബി യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നുള്ളത് ചരിത്രം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ അദിയുബ് നബി തൊൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് ഭയത്തോടുകൂടി മാത്രം വീക്ഷിച്ചിരുന്ന അദ്ദേഹം ഒരു നാൾ മദീനയെ അകലെ നിന്ന് നോക്കിക്കാണുകയാണ്. എന്താണ് മുഹമ്മദിന്റെ മദീന? അത് ഭീഷണിയുടെ മദീനയാണോ? അത് വഞ്ചനയുടെ മദീനയാണോ? അത് നിഗൂഢതകളുടെ മദീനയാണോ? അല്ല, ആ മദീനയിൽ അദ്ദേഹം കാണുന്നത് സുന്ദരമായ കാഴ്ചകളാണ്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഒരു ജാടകളുമില്ലാതെ അതാ അവർ അവരുടെ പ്രവാചകനെ സ്നേഹിക്കുന്നു. അത് വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികളല്ലാത്തവരും അതാ പ്രവാചകനെ സ്നേഹിക്കുന്നു. അടിമപ്പാളയത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, താങ്കളെ എനിക്കൊന്ന് താങ്കളെ ഒഴിഞ്ഞു കിട്ടണം, താങ്കളോടൊന്ന് സംസാരിക്കണം. എങ്കിൽ പെണ്ണെ, നിന്റെ ആവശ്യം എന്താണെന്നറിയാൻ മദീനയുടെ ഏത് തെരുവിൽ വന്നു വേണമെങ്കിലും കേൾക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ അടിമപ്പാളയത്തിലെ പെൺകുട്ടി തന്റെ യജമാനൻ തന്നെ പ്രയാസപ്പെടുത്തുന്നു എന്ന് സങ്കടം പറയാൻ ലോകത്തിന്റെ തിരുദൂതരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ആ മദീന മനുഷ്യരെ സ്നേഹിച്ച മദീനയായിരുന്നു. ആ മദീന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട മദീനയായിരുന്നു. അതുകൊണ്ട് ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾക്കൊരിക്കലും ഹിജ്റയിൽ നിന്ന് പാഠങ്ങളില്ല. ലക്ഷ്യങ്ങൾ മഹത്തരമാണ്. അതുകൊണ്ട് മോശപ്പെട്ട വഴികൾ പറയാം, ആരെയും കുറ്റം പറയാം, ആർക്കെതിരെയും ട്രോളുകൾ ഇറക്കാം, ആർക്കെതിരെയും ഉപകണ്ഠകൾ നടത്താം, ആർക്കെതിരെയും കള്ളം പറയാം, കള്ളസാക്ഷ്യം പറയാം, വഞ്ചനകൾ നടത്താം എന്നത് മുസ്ലിമീങ്ങൾക്കും മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടായ്മകൾക്കിടയിലും ജാഹിലിയത്തിന്റെ സംസ്കാരമുണ്ടാക്കിയ പരിപ്പുകളാണ്. ഇസ്രയേലിൽ നിങ്ങൾ മാതൃകകൾ കാണുന്നുവെങ്കിൽ, ഇസ്രയേൽ പാഠങ്ങൾ കാണുന്നുവെങ്കിൽ ഇസ്ര ആർക്കാണ് പാഠമാവുക? അത്തരം ആളുകൾക്ക് ഇവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ലക്ഷ്യം മഹത്തരമായതുപോലെ മാർഗവും മഹത്തരമാകണം. കാരണം നമ്മളുടെ ഈ മാർഗം സുന്ദരമായിരിക്കണം, ലക്ഷ്യത്തെ പോലെ സുന്ദരമായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം, നന്മയുള്ളതായിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇസ്ര എന്ന് പറയുന്നത് ഒഴിച്ചുപോക്കല്ല, ഒരു നഷ്ടപ്പെടുത്തലുമല്ല, അവർക്ക് ജീവിതത്തിലെ വീണ്ടെടുപ്പിന്റെ മാർഗമാണ്. വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബാദി മാ ളിമു ലനുബവ്വിഅന്നഹും ഫിദ് ദുനിയ ഹസന വലഅജ്റുൽ ആഖിറത്തി അക്ബർ ലൗ കാനു യഅ്മലൂൻ. അതേ വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബാദി മാ ളിമു, മർദ്ദിക്കപ്പെട്ടതിനു ശേഷം, പ്രയാസം അനുഭവിച്ചതിനു ശേഷം ഹിജ്റ ചെയ്തവരുണ്ടല്ലോ, ലനുബവ്വിഅന്നഹും ഫിദ് ദുനിയ ഹസന, അവർക്ക് ഈ ലോകത്ത് തന്നെ പടച്ചു തമ്പുരാൻ മെച്ചമുള്ള സ്വഭാവത്തിലുള്ള ആർപ്പിടങ്ങൾ നൽകുന്നതായിരിക്കുന്നു. മാത്രമല്ല, അവർക്ക് യഥാർത്ഥത്തിൽ പരലോകത്തെ പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള പ്രതിഫലം, ഏറ്റവും സുന്ദരമായ പര്യവസാനം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലൗ കാനു യഅ്മലൂൻ, ആ മർദ്ദിക്കപ്പെടുന്നവർ, ആ പ്രയാസമനുഭവിക്കുന്നവർ അതറിഞ്ഞിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു എന്നാണ് റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഹിജ്റക്ക് ദുനിയാവിലതിന്റെ പ്രതിഫലനങ്ങളുണ്ട്, ദുനിയാവിലതിന്റെ നേട്ടങ്ങളുണ്ട്. വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫില്ലാഹി മുറാഹമൻ കസീറൻ മസാഅ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വിടിഞ്ഞു പോകുന്ന പക്ഷം, മുറാഹമൻ കസീറൻ മസാഅ, അതെ ഈ ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിത വിശാലതകളും അവൻ തീർച്ചയായും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി ثم يدركه الموت فقد وقع اجره على الله وكان الله غفورا رحيما. ആ മാർഗ്ഗത്തിൽ, ഹിജ്റയുടെ മാർഗ്ഗത്തിൽ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യൻ അവന്റെ വഴി യാത്രകളിൽ എവിടെ വെച്ചുകൊണ്ടെങ്കിലും മരണം അവനെ പിടികൂടിപ്പെട്ടുകഴിഞ്ഞാൽ അല്ലാഹുവാണ് സത്യം. فقد وقع اجره على الله وكان
അവന്റെ പ്രതിഫലം ഉറപ്പിച്ചു കഴിഞ്ഞു. അവന്റെ പാപങ്ങൾ അല്ലാഹു തീർച്ചയായും പൊറുത്തു കൊടുക്കും. കാരണം അല്ലാഹു എല്ലാം പൊറുക്കുന്നവരും കാരുണ്യവാനുമാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയങ്ങളുടെ നേട്ടങ്ങളുടെ അനുഭവങ്ങളാണ് പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജറക്ക് വ്യക്തിയും ഹിജറയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ആത്മാവും ശരീരവും ചേർന്ന ഒരു പ്രവർത്തനമാണ് ഹിജറ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറയെ കുറിച്ച് പഠിപ്പിച്ചത്, അൽ ഹിജറത്തു ഫസ്ലതാൻ ഇഹദാഹുമ ഹജറു സയ്യിആത് വൽ ഉഖ്ര മുഹാജിറു ഇലല്ലാഹി വറസൂലിഹി. ഹിജറ രണ്ടെണ്ണമാണ്. ഒന്ന് ഇഹദാഹുമ ഹജറു സയ്യിആത്, ഒന്നാമത്തെ ഹിജറയുണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ദുഷിപ്പുകളെ, മോശപ്പെട്ട പ്രവർത്തനങ്ങളെ, ചിന്തകളിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് മാറലാണ്. ഹിജ്റത്തു മിനൽ ദുനൂബ വസ്സയ്യിആത്ത്, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ചു പോകലാണ്. പാപങ്ങളുടെ സങ്കേതങ്ങളിൽ നിന്ന്, തെറ്റുകളുടെ ലോകത്തിൽ നിന്ന് നമ്മൾ അതിനോട് വിട പറയുന്നതാണ് ആ ഹിജ്റ. ഹിജ്റത്തു മിനൽ ശഹവാത്തി വസ്സുബുഹാത്ത്, അതെ, മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ങ്ങളുടെ വികാരങ്ങളുടെ തള്ളിച്ചകളുണ്ടല്ലോ, അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, അവന്റെ ദീനിന്റെ കൽപ്പനകളിലേക്ക് കടന്നുപോകലാണ് യഥാർത്ഥത്തിലുള്ള ഹിജ്റ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ദുനിയാവ് ഉണ്ടാക്കിയ കുടിസ്ഥതകളുണ്ടല്ലോ, ഈ ദുനിയാവ് നമുക്ക് കുടിസ്ഥതകളെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും? എന്റെ സമ്പത്ത്, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ തൊഴിൽ, എന്റെ സ്ഥാനം, ഇങ്ങനെ തുടങ്ങി മനുഷ്യനെ പ്രതിക്കൂട്ടുകൾ, മനുഷ്യന്റെ പ്രതിച്ഛായകൾക്കകത്ത്, മേൽവിലാസങ്ങൾക്കകത്ത് നമ്മളുടെ ജീവിത പരിസരങ്ങൾ ഉണ്ടാക്കിയ സുഖങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും തടവറകൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, അതിൽ നിന്നെല്ലാം, അതൊക്കെയും ദുനിയാവിന്റെ കുടിസ്ഥതകളാണ്, അതൊക്കെയും ദുനിയാവിന്റെ സങ്കുചിതത്വങ്ങളാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇഹപര ലോകങ്ങളുടെ പരലോകത്തിന്റെ വിശാലതയിലേക്ക് മുന്നോട്ട് പോകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ ഹിജ്റ എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ മായയാണ്, പൊളിഞ്ഞു പോകാനുള്ളതാണ്, പ്രളയത്തിൽ നശിക്കാനുള്ളതാണ്, തിരമാലകൾ കൊണ്ടുപോകാനുള്ളതാണ്, കാറ്റടിച്ചാൽ പോകാനുള്ളതാണ്, അതൊക്കെയും നശിക്കും, ഒരു സംശയവുമില്ല. പക്ഷേ നശിക്കാതെ നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ായിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ പുങ്കാവനത്തിന്റെ സമ്മാനമുണ്ടല്ലോ, ആ സമ്മാനങ്ങളെ പ്രതീക്ഷിക്കുന്നവന് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വിശാലതയോടുകൂടി ഹൃദയത്തിന്റെ വിശാലതകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഹിജ്റയുടെ സ്വഭാവം അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കുമുള്ള ഹിജ്റയാണ്, മണ്ണിൽ നിന്നും മണ്ണിലേക്കുള്ള ഹിജ്റയാണ്, മണ്ണിൽ നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളിലേക്കുള്ള ഹിജ്റയാണ്. ആ ഹിജ്റയുടെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ഒരുപക്ഷെ ഹിജ്റയുടെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് ഈ ഉമ്മത്ത് എടുത്തെറിയപ്പെട്ടേക്കാം. പതറിപ്പോകരുത്, പ്രയാസപ്പെട്ടു പോകരുത്, വീണു പോകരുത്. അഭിമാനത്തോടുകൂടി ഈ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഒരു പുതിയ അനുഭവവും ഒരു പുതിയ നിയോഗവും അല്ലാഹു നൽകിയിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി നമുക്ക് അത്തരം പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കവി പാടിയതുപോലെ, കഴുത്തിൽ മഴ വീഴുമ്പോൾ മരം കരയാറില്ല, നിയോഗത്തിന്റെ മറ്റൊരു പാളിയാകാനുള്ള കാത്തിരിപ്പിലാണ്, പലകപ്പണിക്കാരന്റെ ഈർച്ചമില്ലുകളിൽ പുതിയ പ്രഭാതങ്ങളിലേക്കുള്ള കപ്പലുകൾക്ക് ജന്മം നൽകാൻ വേണ്ടി. അഥവാ മരത്തിൽ മഴ വീഴുമ്പോൾ മരത്തിനറിയാം, ഞാൻ പലകയാകാൻ പോകുകയാണ്. വെറുമൊരു പലകയല്ല, ഒരിക്കലും കുഷിനിപ്പണിക്കാരന്റെ ഏതെങ്കിലും ഒരു അടുപ്പുകളിൽ എരിയാനുള്ള വെറും പലകകളല്ല, മറിച്ച് പുതിയ നാടിലേക്കുള്ള, പുതിയ പ്രമാദങ്ങളിലേക്കുള്ള, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുതിയ മദീനകളിലേക്കുള്ള കപ്പലുകൾക്ക് ജന്മം നൽകാൻ, അതിന്റെ ഭാഗമായി തീരാനുള്ള നിയോഗമാണ് അല്ലാഹു എനിക്ക് നിശ്ചയിച്ചു നൽകുന്നത്. അതുകൊണ്ട് കാമ്പും കാതലും കരുതി വെക്കുക, ചങ്ങാടത്തടികളിലെങ്കിലും ചേർത്ത് വെക്കാൻ നമുക്ക് ഈമാനുണ്ടാകണം, കരളുറപ്പുണ്ടാകണം, ഇസ്ലാമിക ജീവിതങ്ങൾ ഉണ്ടാകണം. എങ്കിൽ തീർച്ചയായും
യാത്രയായും നമ്മുടെ ഹിജറയുടെ പ്രവർത്തനങ്ങൾ വെറുതെയായി തീരുകയില്ല. അതുകൊണ്ട് നമ്മൾ മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് മാറിയിട്ടില്ലെങ്കിലും ഭൂമിയിൽ നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിലും നമ്മളുടെ ഹൃദയങ്ങൾക്കകത്തൊരു ഹിജറ നടക്കണം. താല്പര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിതമാകണം. ആഗ്രഹങ്ങളുടെ തെറ്റായ വഴികളിൽ നിന്ന് മോചിതമാകണം. തിന്മകളുടെയും പാപങ്ങളുടെയും ലോകത്തോട് നമ്മൾ മോചിപ്പിക്കപ്പെടണം. എങ്കിൽ ഹിജറകളുടെ ഈ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തിയതിന്റെ പുണ്യമുണ്ടാകും. അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അല്ലാഹു നമ്മളെ ഹിദായത്തിന്റെ മാർഗത്തിൽ ശക്തമായി മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. സർവശക്തൻ അതിന് നമ്മെ തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഈൻ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി അനീബ്. അയ്യുഹ നാസ് ഊസീകും നഫ്സി തനിയം ബിതഖ്വല്ലാഹി വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസ്തിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ട, ജീവിത വീക്ഷണമായി നമ്മൾ രൂപപ്പെടുത്തേണ്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ ചരിത്ര പാഠങ്ങളുടെ അനുഭവങ്ങളോടുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഹിജറയും ഹിജറയുടെ പശ്ചാത്തലത്തിൽ ലോകത്തേക്കെന്നും മാതൃകയായിട്ടുള്ള ഒരു ഉത്കൃഷ്ട സമൂഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ വിശുദ്ധ ഖുർആൻ എന്തിനാണ് ഇത്ര വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഈ പാഠങ്ങൾ ആദർശമാർഗത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് എന്നും ആവശ്യമുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഖുതുബയുടെ ആദ്യത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സത്യവിശ്വാസികൾ അവരുടെ ആദർശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ അനിവാര്യമാകുന്ന ഘട്ടങ്ങളിൽ അവർക്ക് അവരുടെ മണ്ണും ഭൂമിയും ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. അങ്ങനെ അവസരങ്ങളുണ്ടായിട്ടും ജീവിത സുഖങ്ങളുടെയും താല്പര്യങ്ങളുടെയും പേരിൽ മണ്ണിൽ അടിഞ്ഞുകൂടിയ വിഭാഗത്തോട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരുടെ മരണ സന്ദർഭങ്ങളിൽ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നോ നിങ്ങളുടെ അവസ്ഥ, എന്തിനാണ് ഈ മണ്ണിൽ നിങ്ങളിങ്ങനെ അസ്വസ്ഥതകളും പേറി ഇങ്ങനെ ജീവിച്ചത്? അവർ മറുപടി പറയും, ഞങ്ങൾ ഭൂമിയിൽ ദുർബലന്മാരായിരുന്നു, അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. മലായിക്കത്തുകൾ അവരോട് ചോദിക്കും, എടോ അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്കതിൽ ഹിജ്റ പോകാമായിരുന്നില്ലേ എന്നായിരുന്നു മലായിക്കത്തുകൾ അവരോട് ചോദിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക മുസ്ലിമീങ്ങൾക്കൊക്കെയും ആദർശമാർഗത്തിൽ ഇങ്ങനെ ഒരു ഘട്ടമുണ്ട് എന്നും ആ ഘട്ടങ്ങൾ കൂടി ചേർന്നതാണ് ഇസ്ലാമിന്റെ പ്രബോധന ചരിത്രങ്ങളൊന്നും ലോകത്തിനിയും അത് സംഭവിക്കാമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളും പാഠങ്ങളുമായി ഈ മുഹറം മാസത്തിൽ ഹിജ്റയെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ നമുക്ക് തീർച്ചയായും പ്രയോജനപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തേത്, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പ് മുഹറം നോമ്പിന്റെ സന്ദർഭമാണ് വരാനിരിക്കുന്നത്.
മുഹറം നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. റമദാനിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പായിക്കൊണ്ടാണ്, പ്രാധാന്യമുള്ള ഒരു നോമ്പായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പഠിപ്പിച്ചു തന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളെ മുഴുവൻ കരിച്ചു കളയുന്നതാണ് മുഹറം നോമ്പ് എന്നത്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്ന് രീതിയിൽ മുഹറം നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മുഹറം 9-നും 10-നും 11-നും നോമ്പെടുക്കുന്ന രീതി. മുഹറം 9-നും 10-നും നോമ്പെടുക്കുക, മുഹറം 10-ന് നോമ്പെടുക്കുക. ഈ മൂന്ന് രീതികളും പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളതാണ്. ഏത് രീതിയിലാണെങ്കിലും പ്രബലമായ ഒരു സുന്നത്ത് എന്ന നിലയ്ക്ക് മുഹറം നോമ്പ് പിടിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സർവശക്തൻ അതിനുള്ള ആരോഗ്യവും ആയുസ്സും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇസ്ലാമികമായിട്ടുള്ള പാഠങ്ങളും നന്മകളും കൂടുതൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള അവസരങ്ങൾ നീ വർദ്ധിപ്പിച്ചു നൽകണം. തമ്പുരാനെ, ഞങ്ങൾ കേൾക്കുന്ന നന്മകളും പാഠങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. ആ രംഗത്ത് പിശാചി ഞങ്ങളെ പലപ്പോഴും പരാജയപ്പെടുത്തുകയാണ്. ദീനിന്റെ മാർഗത്തിൽ ശുഭ്രതയോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. തമ്പുരാനെ, നിന്റെ മഹത്തുക്കളായ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ നീ സഹായിച്ചതുപോലെ ഈ സത്യത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെയും നീ സഹായിക്കണം. തമ്പുരാനെ, ഞങ്ങളുടെ ഈമാനിന് നീ കടുപ്പം നൽകണം. നാഥാ, ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ ആത്മാവിനെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഹൃദയവിശാലതയും വെളിച്ചവും നീ നൽകണം. തമ്പുരാനെ, റബ്ബേ, ഈ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ചു നിർത്തണം. തമ്പുരാനെ, വലാലത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന്, അത്തരം സാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പ്രകോപനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. നാദാ, ഞങ്ങളിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരീക്ഷണങ്ങളിലും വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രഥമമായ ദൗത്യം ക്ഷമയും സഹനവുമാണ്. നാദാ, ആ സബ്ര ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. നാദാ, സബ്രോടുകൂടി പരീക്ഷണങ്ങൾ അതിജയിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. തമ്പുരാനെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസവും പരിഹാരങ്ങളും നൽകണം. തമ്പുരാനെ, രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണം, ശിഫ നൽകണം. തമ്പുരാനെ, റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ കാത്തുരക്ഷിക്കണം. നാദാ, റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ ഇണകളും തുണകളും.